ഈ മൊബൈൽ നിരക്ക് വർധനയെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ ടെലികോം കമ്പനികൾ ടാരിഫ് നിരക്കുകൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജിയോ, പിന്നാലെ എയർടെൽ, ഇനി വി ഐയുടെ കണക്ക് കൂടി വരാനിരിക്കുകയാണ്. അപ്പോൾ 4G പോലും എല്ലായിടത്തും എത്തിക്കാൻ കഴിയാത്ത BSNL അടക്കം ഇനി നിരക്ക് കൂട്ടുമോ എന്നതാണ് അറിയാനിരിക്കുന്നത്. അരുൺരാജിന്റെ എക്സ്പ്ലെയിനർ റിപ്പോർട്ടിലേക്ക്. 12 മുതൽ 25% വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 28 ദിവസം വാലിഡിറ്റിയുള്ള 1.5 GB ഡാറ്റ പ്രതിദിനം തരുന്ന ജിയോയുടെ ജനപ്രിയ പ്ലാനിന് 239 രൂപയായിരുന്ന നിരക്ക് അതിന് 299 രൂപയാകും. എയർടെലിന്റെ സമാന പ്ലാനിന് നേരത്തെ 299 രൂപയായിരുന്ന നിരക്ക് അത് 349 രൂപയായി ഉയരും. ദിവസം 2.5 GB ഡാറ്റ കിട്ടുന്ന ജിയോയുടെ 2,999 രൂപയുടെ വാർഷിക പ്ലാനിന് ഇനി 3,599 രൂപ മുടക്കണം. ദിവസം 2 GB ഡാറ്റ നൽകിയിരുന്ന എയർടെലിന്റെ സമാന പ്ലാനും 2,999 നിന്ന് 3,599 ഉയരുകയാണ്. ജൂലൈ 3 മുതലാണ് ജിയോയുടെയും എയർടെലിന്റെയും പുതിയ നിരക്കുകൾ നിലവിൽ വരിക. 5G സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ നടത്തിയ വമ്പൻ മൂലധന നിക്ഷേപം മുതൽ നിലവിലെ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ചിലവ് വരെ നിരക്ക് വർധനയ്ക്ക് കമ്പനികൾക്ക് അവരുടേതായ ന്യായമുണ്ട്. ആവറേജ് റവന്യൂ പെർ യൂസർ എന്നൊരു കണക്കുണ്ട് മൊബൈൽ കമ്പനികൾക്ക്. ഒരു ഉപയോക്താവിൽ നിന്ന് കമ്പനിക്ക് നേടാവുന്ന ശരാശരി വരുമാനത്തിൻ്റെ കണക്കാണത്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് 300 കടക്കണം എന്നാണ് കമ്പനികളുടെ നിലപാട്. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ബിസിനസ് മോഡൽ യാഥാർത്ഥ്യമാകൂ എന്നാണ് വിശദീകരണം. മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് എയർടെലിൻ്റെ ARPU 250 രൂപയാണ്. ജിയോയ്ക്ക് അത് 181.70 രൂപയും വോഡഫോൺ ഐഡിയയ്ക്ക് 146 രൂപയുമാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 280 300 കമ്പനികളുടെ ലക്ഷ്യം. വമ്പൻ ഓഫർ നൽകി ഇന്ത്യൻ ടെലികോം മാർക്കറ്റിനെ കീഴ്മേൽ മറിച്ച ജിയോ പറയുന്നിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ. മറ്റ് ഓപ്ഷനുകളൊന്നുമില്ലാത്തതിനാലും ഡാറ്റ ഇല്ലാത്ത ജീവിതം ഇനി ഇന്ത്യൻ സാധാരണക്കാർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതിനാലും നിരക്കിനിയും ഉയരുമെന്ന് ഉറപ്പിച്ചു പറയാം.